തീവ്ര ഇസ്ലാമിക ഭരണമുള്ള ഇറാനിൽ കഴിഞ്ഞ വർഷം ക്രൈസ്തവർ വലിയ രീതിയിലുള്ള മതപീഡനത്തിന് ഇരകളായതായി റിപ്പോർട്ട് ആർട്ടിക്കിൾ പതിനെട്ട് ക്രിസ്ത്യൻ സോളിഡാരിറ്റി വേൾഡ് വൈഡ് ഓപ്പൺ ഡോഴ്സ് മിഡിൽ ഈസ്റ്റ് കൺസേൺ എന്നീ സംഘടനകൾ സംയുക്തമായി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ ബൈബിൾ കൂടുതലായി കൈവശം വെച്ചതിന് വരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു മൂന്നിലൊന്ന് അറസ്റ്റുകളും ബൈബിളിൻ്റെ ഒന്നിലധികം കോപ്പികൾ കൈവശം വെച്ചിരിക്കുന്ന വ്യക്തികളെ ലക്ഷ്യമിട്ടായിരുന്നുവെന്നാണ് കണക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി അറുപത്തി ആറ് അറസ്റ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ജൂണിന് മുൻപ് അധികാരികൾ ഏതാനും പേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത് പിന്നീട് മൂന്ന് മാസത്തിനുള്ളിൽ നൂറിലധികം ക്രൈസ്തവരെയാണ് അറസ്റ്റ് ചെയ്തത് യേശുവിൻ്റെ ജനനത്തിരുന്നാൾ ആഘോഷിക്കാനിരിക്കുന്ന ക്രിസ്മസ് സമയത്ത് അറസ്റ്റുകളുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇറാനിൽ ഇസ്ലാം മതം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നത് നിയമവിരുദ്ധമാണ് പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ അംഗമാണെന്ന് കണ്ടെത്തുന്നവർക്ക് നേരെ ദേശീയ സുരക്ഷയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്ന കുറ്റം ചുമത്തി ജയിൽ ശിക്ഷ നൽകുന്നത് രാജ്യത്ത് പതിവാണ് എട്ട് പോയിന്റ് ഏഴ് കോടി ജനങ്ങളുള്ള ഇറാനിൽ മൂന്ന് ലക്ഷം ക്രിസ്ത്യാനികളുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതേസമയം ക്രൈസ്തവരെ ലക്ഷ്യം വെച്ചുള്ള പീഡനം ശക്തമാകുമ്പോഴും അനേകം ഇസ്ലാം മതസ്ഥർ ഇസ്ലാം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നതായുള്ള വിവിധ റിപ്പോർട്ടുകളും രാജ്യത്തു നിന്ന് പുറത്തു വരുന്നുണ്ട്